അതിന് മുന്നേ നമ്മളുള്ള ഫോർച്യൂണർ ഞാനത് യൂസ് ചെയ്ത സമയത്തുള്ളൂ, എനിക്കിപ്പോൾ അതിനകത്തൊരു ഷേക്ക് കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്തായിരുന്നു. പക്ഷേ ഇതിനകത്ത് എനിക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുള്ളൊന്നും തോന്നിയില്ല. യാത്രാസുഖം ഭയങ്കര ഓക്കെയാണ്. സെക്കൻഡ് റോയാണ് ഏറ്റവും മെയിൻ, ഏറ്റവും കംഫർട്ട് സെക്കൻഡ് റോയിലാണ്. ശരിക്കും പറഞ്ഞാൽ പാസഞ്ചർ സീറ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും അതിന് ഭയങ്കര രീതി വാല്യൂ എടുത്തേക്കുന്നൊരു, നമുക്ക് ഈ 20,000 ആയ സമയത്തിലേക്ക് നമുക്കൊരു 9,000 രൂപ അത്രയും രൂപയുടെ നമുക്ക് സർവീസ് ചാർജ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വണ്ടി എടുത്ത സമയത്ത് കുറേ കേട്ടൊരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ വണ്ടി ചൈന വണ്ടിയാണ്, അങ്ങനെയൊക്കെ കുറേ ആൾക്കാർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആദ്യം ഇത് കേൾക്കുമ്പോൾ ഭയങ്കര നെഗറ്റീവ് അടിക്കുമായിരുന്നു. ഇനി ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞ് അതിൻ്റെ ഡിമാൻഡ് കാര്യങ്ങൾ അല്ലെ ഇത്രയും മണ്ടത്തരമായി പോയെന്നൊക്കെ തോന്നിയായിരുന്നു. സത്യം പറഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെപ്പറ്റി തന്നെ കാര്യങ്ങൾ നമുക്കൊരു ഇത് അറിയാമായിരുന്നു. ഇനി കാണുന്നവരെ എല്ലാം എവിടെ നിന്ന് കേട്ടിട്ടുള്ള അറിവല്ലേ ഉള്ളൂ. അപ്പം നമ്മൾ എന്തായാലും ഇത് വണ്ടി ഇപ്പം ചെക്ക് ചെയ്ത് അറിയാം, വണ്ടി രണ്ടൻ ബേസാണ് വണ്ടി വന്നേക്കുന്നത്. ഇൻ്റർനെറ്റ് ഇൻസൈഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഓൾറെഡി സിമ്പ് ഉണ്ട് ഇതിനകത്ത്, അപ്പോൾ അതിൻ്റെ റേഞ്ച് കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ വോയിസ് കമാൻഡ് കാര്യങ്ങൾ എല്ലാം അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഗാന എപ്പോൾ സപ്പോർട്ടാണ്, അപ്പോൾ നമുക്ക് മ്യൂസിക്കും കാര്യങ്ങളും അങ്ങനെയുള്ള നമ്മുടെ ഇഷ്ടത്തിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ അതുണ്ട്. പിന്നെ മാപ്പ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ മൈലേജ് ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 to 13 എന്തായാലും അതുവരെ എനിക്ക് അതിന് മേളോട്ട് കിട്ടിയിട്ടില്ല, 13 വരെ കിട്ടിയിട്ടുണ്ട്. ലോങ് പോകുന്ന ടൈമിലൊക്കെ ഒരു 13-14 ആ ഒരു റേഞ്ച് വരെ വന്നിട്ടുണ്ട്. ഹായ്, ഞാൻ ശ്രീനി സന്തോഷ്. ഞാൻ അടൂരാണ് സ്ഥലം, എനിക്ക് ബിസിനസ്സാണ്. എൻ്റെ കൂടെ ഉള്ള എൻ്റെ വണ്ടി 2021 ഹെക്ടർ പ്ലസ് ആണ്. ഞാനിപ്പോൾ ഒരു 22,000 കിലോമീറ്ററോളം വണ്ടി യൂസ് ചെയ്ത് കഴിഞ്ഞു. MG ഹെക്ടറിലേക്ക് ഞാൻ എത്തുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ചൂസ് ചെയ്തത് ഞാനൊരു ഓഫ് റോഡ് വണ്ടിയാണ് ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ എൻ്റെ കാഴ്ചപ്പാട് എനിക്ക് ഫസ്റ്റ് താറായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ ഞാനൊരു ഫാമിലി വണ്ടിയിലേക്ക് നോക്കിയപ്പോൾ ഞാൻ നോക്കിയത് എൻ്റെ ഒരു ഫോർച്യൂണർ ആ ഒരു മൂഡ് എനിക്ക് ഉണ്ടായിരുന്നു. അജുറ സ്പോട്ടൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തായിരുന്നു. പിന്നെ കുറച്ചുകൂടെ നോക്കിയപ്പോൾ ഫാമിലി കൂടെ യൂസ് ചെയ്യുന്ന രീതിയിൽ, അപ്പോൾ എല്ലാവർക്കും കൂടെ യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് ഞാൻ പിന്നെ MGയിലേക്ക് തിരിയുന്നത്. അപ്പം താറിലേക്ക് തന്നെ ഇപ്പം 2-door ആ ഒരു ഇത്, അതുകൊണ്ടാണ് ആ ഒരു കാരണത്തിന് പേരിലാണ് ഞാൻ താർ എന്നുള്ളൊരു കൺസെപ്റ്റ് മാറ്റി MGയിൽ നിന്ന് വിളിച്ചത്. ഇപ്പോൾ 6-seat വണ്ടിയാണ്. ഓക്കെ, ഇപ്പോൾ ഒരു ഫാമിലി യൂസ് നോക്കുമ്പം ഇപ്പോൾ ലോങ് ഡ്രൈവ് ആയാലും എന്തായാലും നമുക്ക് വളരെ കംഫർട്ടായിട്ടുള്ളൊരു യാത്ര നമുക്ക് കിട്ടുന്നുണ്ട്. എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് ആരെയും അങ്ങനെ യൂസ് ചെയ്യാണ്ടൊരു വണ്ടി വേണമെന്നൊരു എന്തായാലും ഡിഫറെൻ്റ് ആയിട്ട് എടുക്കണമെന്നൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും മെയിനായിട്ട് ഞാൻ ഉദ്ദേശിച്ചത് ഈ പറഞ്ഞ കൂട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് താറായിരുന്നു. ഞാനൊരു ഓഫ് റോഡ് ആ ഒരു രീതിയാണ് ഉദ്ദേശിച്ചിരുന്നത്. പിന്നെ ഈ പറഞ്ഞ കൂടെ ഞാൻ എൻ്റെ ലിസ്റ്റ് ഉണ്ടായിരുന്ന താറ്, ഹാരിയർ, ഫോർച്യൂണർ, പജീറോ ആ ഒരു മൂഡായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തിരുന്നത്. അതായത് തന്നെ അധികം വണ്ടികൾ അടൂർ തന്നെ ഇപ്പോൾ നമ്മുടെ അടുത്തൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ MG എടുക്കുന്ന സമയത്ത് അധികം വണ്ടി MG അധികം നമ്മുടെ ഏരിയയിൽ ഇല്ലായിരുന്നു. ഞാൻ എടുക്കുന്ന സമയത്ത് അധികം ഇല്ല. ഞാൻ അപ്പോൾ അതൊന്ന് മെയിനായിട്ട് നോക്കി. പിന്നെ വണ്ടിയുടെ ഫീച്ചേഴ്സും കാര്യങ്ങൾ, പിന്നെ ഞാൻ ടെസ്റ്റ് ഡ്രൈവ് അടിച്ചപ്പോൾ തന്നെ ഫസ്റ്റ് ദിവസം തന്നെ ഞാൻ ഹാപ്പി ആയിരുന്നു. കാര്യം വണ്ടി ഞാൻ ഓട്ടോമാറ്റിക്കാണ് വണ്ടി. അപ്പോൾ എന്നാൽ പോലും നമ്മൾ ഉദ്ദേശിച്ച നല്ലൊരു പെർഫോമൻസ് ഇതിനകത്ത് കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ മൈലേജും കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ തന്നെ ഇപ്പം ഒരു 10-30 ആ ഒരു ലെവലെനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വണ്ടി ഈ ഒരു സൈസിൽ ഞാൻ ഹാപ്പിയാണ്. നമ്മൾ ഇപ്പോൾ മെയിനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ട്രാവലിങ്ങിൻ്റെ കംഫർട്ടാണ് ഏറ്റവും മെയിനായിട്ടുള്ളത്. ഫോർച്യൂണർ നമ്മുടെ റിലേറ്റീവിനുണ്ട് വണ്ടി. അപ്പോൾ ഞാൻ അത് യൂസ് ചെയ്ത് നോക്കിയപ്പോൾ തന്നെ എനിക്ക് അതിനെക്കാട്ടിലും കുറച്ചുകൂടെ കംഫർട്ട് തോന്നിയിരുന്നു അതിൽ. കാര്യം നമുക്ക് അതിലുള്ളൊരു ഷേക്കും കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ളൊരു ഇപ്പോൾ പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ഇറങ്ങിയതിനെ പറ്റി എനിക്ക് വലിയ ഐഡിയ ഇല്ല. എങ്കിൽ പോലും അതിന് മുന്നേ നമ്മളുള്ള ഫോർച്യൂണർ ഞാനത് യൂസ് ചെയ്ത സമയത്തുള്ളൂ, എനിക്കിപ്പോൾ അതിനകത്തൊരു ഷേക്ക് കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്തായിരുന്നു. പക്ഷേ ഇതിനകത്ത് എനിക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുകളൊന്നും തോന്നിയില്ല. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ഞാൻ ഓക്കെ എന്ന് പറയുന്നത് നമ്മൾ എത്ര ലോങ് ഡ്രൈവ് ആണെന്ന് തന്നെ, ഇപ്പോൾ ഓട്ടോമാറ്റിക് അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഒരു സീറ്റിംഗ് കപ്പാസിറ്റി അതിൻ്റെ ഒരു ആ ഒരു നമുക്ക് ഭയങ്കര നമ്മൾ ഭയങ്കര കംഫർട്ടാണ്. എത്ര ലോങ് അടിച്ചാലും നമുക്കൊരു ഒരു ഒന്ന് ക്ഷീണമോ കാര്യങ്ങളോ അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. യാത്രാസുഖം ഭയങ്കര ഓക്കെയാണ്. സെക്കൻഡ് റോയാണ് ഏറ്റവും മെയിൻ, ഏറ്റവും കംഫർട്ട് സെക്കൻഡ് റോയിലാണ്. ശരിക്കും പറഞ്ഞാൽ പാസഞ്ചർ സീറ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും അതിന് ഭയങ്കര രീതി വാല്യൂ എടുത്തേക്കുന്നൊരു സെറ്റപ്പാണ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത്. ഡ്രൈവിംഗ് സീറ്റിനെക്കാട്ടിൽ ഫ്രണ്ട് സീറ്റിനെക്കാട്ടിൽ നമ്മൾ സെക്കൻഡ് സീറ്റ് വരുമ്പോൾ അവിടെയാണ് ഏറ്റവും കൂടുതൽ കംഫർട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ ഏറ്റവും ബാക്കിലെന്ന് പറയുമ്പോൾ നമുക്ക് പിള്ളേർ ആ ഒരു കുട്ടികൾ ആ ഒരു മൂഡിലേക്ക് പോകുന്നത് അവരൊക്കെ ആയിരിക്കും കുറച്ച്. കാര്യം ബാക്കി തൊട്ട് സെക്കൻഡറി സ്പേസ് എന്ന് പറയുമ്പോൾ നല്ല സ്പേസും കാര്യങ്ങളും ഉണ്ട്. ഏറ്റവും ബാക്കിലേക്കെന്ന് വരുമ്പോൾ അത് ഈ കിഡ്സിന് അല്ല ആ ഒരു രീതിയിലായിരിക്കും കംഫർട്ടാവുന്നത്. ബാക്കി 4 seats വളരെ കംഫർട്ടായിട്ട് നമുക്ക് ഇച്ചിരി നല്ല ഹൈറ്റുള്ള ആളാണെങ്കിൽ കൂടി നല്ല സെറ്റപ്പ് നല്ല രീതി അവർക്ക് ലാവിഷായിട്ടിരുന്ന ഒരു ബോറില്ലാണ്ട് നൈസായിട്ട് കൊണ്ടുപോകാൻ പറ്റും അവർക്ക്. പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക് വണ്ടിക്ക് ആകുമ്പോൾ എല്ലാവർക്കും ഞാൻ ഉൾപ്പെടെ ആദ്യം കരുതിയത് നമുക്കൊരു ഓവർടേക്ക് ടൈമിലൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഞാൻ ആ ഫസ്റ്റ് ഡ്രൈവ് തന്നെ ടെസ്റ്റായിട്ട് ദിവസം തന്നെ എനിക്ക് കുറച്ച് സ്പീഡ് നോക്കാൻ താല്പര്യമുള്ള കൂട്ടത്തില്ല. അപ്പോൾ ഞാൻ മെയിനായിട്ട് അതൊക്കെ ആദ്യമേ നോക്കിയിരുന്നു. കാര്യം പിന്നെ അത് സ്പോർട്സ് മോഡ് ഇട്ട് കഴിയുമ്പം സാധനം ജെറ്റാണ്, നല്ല രീതിയിൽ കയറിപ്പോകുന്നത്, നല്ല ഓവറാണ്, നല്ല ഓവറിൽ കയറിപ്പോകുന്നത്. പക്ഷേ അതനുസരിച്ചുള്ള ഫ്യൂവലിനകത്തുള്ള വ്യത്യാസം അതനുസരിച്ചുണ്ടാവും. നമ്മൾ കാലുകൊടുക്കുന്ന അനുസരിച്ചുള്ള വ്യത്യാസം എന്തായാലും അറിയാൻ പറ്റുമല്ലോ. അതെന്തായാലും ഉണ്ടാകുന്നുണ്ട്. സ്പോർട്സ് മോഡാകുമ്പോഴത്തേക്കിന് വണ്ടി വേറെ മോഡാണ്, നല്ല രീതി നമുക്കത് ആ ഒരു വ്യത്യാസം അറിയാൻ പറ്റും. ഓവർടേക്ക് ടൈമിലൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അടിച്ച് കയറിപ്പോൾ. എനിക്കത് ഇതിനകത്ത് ബാക്കിയുള്ള വണ്ടികൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, ഞാൻ കരുതിയിരുന്ന വണ്ടികൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്കിനകത്ത് ഒരു ആകെ ഒരു നെഗറ്റീവ് അടിച്ച് ഒരു ഫോൾട്ട് പറ്റിപ്പോയത് ഓഫ് റോഡിൻ്റെ ഒരു സെറ്റപ്പ് കൂടെ ഇതിനകത്ത് വന്നില്ല ആ ഒരു ഇതോടെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. പിന്നെ ഞാൻ ഓക്കെ ആയി. ഓക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്ത എനിക്കിത് മൊത്തം ഓൺ റോഡായപ്പം 23 lakh ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കൊടുത്ത പൈസയ്ക്ക് ഞാൻ
ഇപ്പോൾ ഹാപ്പിയാണ്. കാര്യം ആ ഒരു ലെവലിലാണ് കാര്യങ്ങളൊക്കെ. പിന്നെ സർവീസ് ആയാലും കാര്യങ്ങളായാലും ഞാൻ കോട്ടയം എം ജി നിന്ന് എടുത്തിരുന്നത്. അപ്പോൾ അവിടുന്ന് അവരുടെ സർവീസ് ആയാലും കാര്യങ്ങളായാലും ഇതുവരെ എനിക്കെല്ലാം കംഫർട്ടായിട്ടാണ് ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പം അതുകൊണ്ടും ഓക്കെയാണ്, എനിക്ക് ഇതുവരെ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. സർവീസ് പീരീഡ് വരുന്നത് നമുക്ക് ഫസ്റ്റ് സർവീസ് വരുന്നത് 1000 kilometers ആയിരുന്നു, പിന്നെ അത് 5000, പിന്നെ 10000. ഇപ്പോൾ ലാസ്റ്റ് ഞാൻ ചെയ്തത് 20000 ആയിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും അടുത്ത 10000 ഒരു 30000 ആകുമ്പോഴത്തേക്കിന് നമുക്ക് അടുത്ത സർവീസ് ഉണ്ടാവും. നമുക്ക് ഈ 20000 ആയ സമയത്തിലേക്ക് നമുക്കൊരു 9000 രൂപ അത്രയും രൂപയുടെ നമുക്ക് സർവീസ് ചാർജ് വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കുറച്ച് എനിക്ക് അക്സസറീസ് കാര്യങ്ങൾ നമ്മുടെ പേഴ്സണൽ ആവശ്യമായിട്ട് എനിക്ക് മാറി അങ്ങനെ കുറച്ച് ചേഞ്ച് ചെയ്യേണ്ടതുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു 9000 രൂപയോളം. മൈലേജ് ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-13 വരെ, 10-13 എന്തായാലും അതുവരെ എനിക്ക് അതിന് മേളോട്ട് കിട്ടിയിട്ടില്ല, 13 വരെ കിട്ടിയിട്ടുണ്ട്. ലോങ്ങ് പോകുന്ന ടൈമിലൊക്കെ ഒരു 13-14 ആ ഒരു റേഞ്ച് വരെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ലോക്കൽ ഇവിടുത്തെ കേസം ഒരു 8-10 ആ ഒരു മൈലേജ് ഇതേ ഉള്ളൂ. പിന്നെ അത്യാവശ്യം നമ്മൾ വണ്ടി അത്യാവശ്യം വെയിറ്റ് ആ ഒരു ഹെവി ആ ഒരു ഇതുണ്ട്. പിന്നെ നമുക്ക് ഇതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് എവിടെയും കൊണ്ട് പാർക്കിങ്ങും അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നുള്ളൂ. അല്ലാണ്ട് വണ്ടിയായിട്ട് നമുക്ക് പ്രശ്നം ഉണ്ടാകുന്നില്ല. അങ്ങനെയൊക്കെയുള്ള സൈസ് കൊണ്ടുള്ള ഒരു ഇതേ ഉള്ളൂ, അല്ലാണ്ടെല്ലാം ഓക്കെയാണ്. അത്യാവശ്യം നല്ല സൈസ് ഉള്ളതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ട് അതായിട്ടുള്ള ബുദ്ധിമുട്ടുകളേ ഉള്ളൂ, അല്ലാണ്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ ഈ പറഞ്ഞ ഇത്രയും എമൗണ്ട് 23 lakhs രൂപ കൊടുത്തെടുത്ത അതിനകത്ത് ഞാൻ ഓക്കെ എന്ന് പറയാനൊക്കെ ഉണ്ട്. നമ്മൾ ഉദ്ദേശിച്ചത് ഒരു ഫാമിലി വണ്ടിയിൽ വേണം എന്ന രീതിയിലാണ് നമ്മൾ ആ ഒരു രീതി നോക്കിക്കഴിഞ്ഞാൽ ഫാമിലി യൂസ് എന്ന രീതിയിൽ നമുക്ക് 100% സാറ്റിസ്ഫൈഡ് ആണ് സംഭവം. കാര്യം ഞാൻ പറഞ്ഞ കൂട്ട് ഇപ്പം ഇച്ചിരി പ്രായമുള്ള ആൾക്കാരാണെങ്കിൽ പോലും അവർക്ക് നൈസായിട്ട് തന്നെ അവർക്ക് യാത്ര ചെയ്യാനുള്ളൊരു സൗകര്യമുണ്ട്. പിന്നെ ഈ പറഞ്ഞ അധികം ഷേക്കോ കാര്യങ്ങളോ പ്രശ്നങ്ങളൊന്നുമില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം ഈ ഇത്രയും പൈസ മുടക്കി എടുത്തെന്നുള്ള പേരിൽ ഞാൻ ഓക്കെയാണ്. നമ്മളിപ്പോൾ സെക്കൻഡ് വേരിയൻറ്റ് ഹെക്ടർ പ്ലസ് തന്നെ സെക്കൻഡ് വേരിയൻറ്റ് നമ്മൾ എടുത്തത് ഫുൾ ഓപ്ഷൻ ആക്കിയാകും. ഫുൾ ഓപ്ഷനാണ് കുറച്ചുകൂടെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം നമുക്കുള്ളതെന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഞാൻ മെയിനായിട്ട് നോക്കിയെന്ന് പറഞ്ഞാൽ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഇൻഫിനിറ്റി JBL ആണ് വന്നേക്കുന്നത്. ഞാൻ വണ്ടി എടുത്ത സമയത്ത് കുറേ കേട്ട നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ വണ്ടി ചൈന വണ്ടിയാണ് അങ്ങനെയൊക്കെ കുറേ ആൾക്കാർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആദ്യം ഇത് കേൾക്കുമ്പോൾ ഭയങ്കര നെഗറ്റീവ് അടിക്കുമായിരുന്നു. ഇപ്പം ഇങ്ങനെ പറഞ്ഞ് അതിൻ്റെ ഡിമാൻഡ് കാര്യങ്ങൾ അല്ലെ ഇത്രയും മണ്ടത്തരമായി പോയെന്ന് തോന്നിയായിരുന്നു സത്യം പറഞ്ഞാൽ. പിന്നെ നമ്മൾ അതിനെ പറ്റി അതിൻ്റെ കാര്യങ്ങൾ നമുക്കൊരു ഇത് അറിയാമായിരുന്നു. ഇനി കാണുന്ന പറഞ്ഞാൽ എല്ലാം എവിടെ നിന്ന് കേട്ടുള്ള അറിവല്ലേ ഉള്ളൂ. അപ്പം നമ്മൾ എന്തായാലും ഇത് വണ്ടി ഇപ്പം ചെക്ക് അറിയാം, വണ്ടി രണ്ടൻ ബേസാണ് വണ്ടി വന്നേക്കുന്നത്. പിന്നെ ഈ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചൈനയായിട്ടുള്ളൊരു ആ ഒരു ഡീലർഷിപ്പ് കാര്യങ്ങൾ വന്നതിൻ്റെ പേരിലാണ് ചൈന വണ്ടി എന്നുള്ള പേര് കേട്ട് അങ്ങനൊരു കേൾക്കേണ്ടി വന്നത്. അപ്പോൾ ആദ്യം എനിക്ക് അങ്ങനെ ഒരു നെഗറ്റീവ് അടിച്ചായിരുന്നു. അത് പിന്നെ ഇപ്പം അടയ്ക്കാൻ പറ്റുന്ന കാര്യമല്ല, അത് പിന്നെ അവർ പറയണമെന്ന് പറയണമെന്ന് കരുതി. എന്തായാലും ഇത്രയും ഞാനിത് വണ്ടി വളരെ ഹാപ്പിയാണ്. വണ്ടിയുടെ ഈ വണ്ടി അത്യാവശ്യം ലുക്ക് കൊണ്ടാണെങ്കിലും പിന്നെ ഈ ബ്ലാക്ക് കളർ ആയതുകൊണ്ട് തന്നെ വണ്ടിയുടെ ആ ഒരു ഇത്ര സൈസിന് ഈ ബ്ലാക്ക് കളറോടായപ്പം അതിനായിട്ടൊരു ഒരു അതെ അപ്പം അത്യാവശ്യം ഒരു വ്യൂ കിട്ടുന്നുണ്ട്. നമുക്ക് നൈസൊരു മൂഡാണ് വണ്ടി. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഞാൻ വളരെ ഹാപ്പിയാണ് വണ്ടിയുടെ കാര്യത്തിൽ. നമ്മൾ ഫസ്റ്റ് എൻ്റെ ടോപ്പ് വേരിയൻറ്റ് നോക്കുമ്പോൾ എനിക്ക് ഞാനിപ്പോൾ ഇതെടുത്തതെന്ന് തമ്മി 400,000 രൂപയുടെ വ്യത്യാസം അന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഉണ്ടാക്കുന്ന വലിയ വ്യത്യാസങ്ങൾ പറയുമ്പോൾ 360 ക്യാമറ സൺറൂഫ് കാര്യങ്ങൾ പിന്നെ അത്ര അങ്ങനെ കുറച്ചൊരു വ്യത്യാസങ്ങൾ അതിനകത്ത് ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഞാൻ നോക്കിയപ്പോൾ 3,000 രൂപയുടെ വ്യത്യാസം അത്രയും കൂടെ ആ ഒരു നോക്കണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ പിന്നെ ഈ ഒരു ഹെക്ടർ പ്ലസിലേക്ക് തന്നെ മാറിയത്. പക്ഷേ ഞാൻ പറഞ്ഞു നമുക്ക് ഇപ്പം ഈ വണ്ടിയിൽ തന്നെ ഇപ്പോൾ ഉള്ള ഫീച്ചേഴ്സ് തന്നെ ഞാൻ വളരെ ഓക്കെയാണ്. കാര്യം മെയിനായിട്ട് ഇപ്പം നമുക്ക് ഒരു ട്രാവലിംഗ് ടൈമിന് അത്യാവശ്യം മ്യൂസിക് സിസ്റ്റം ആയാലും അതിൻ്റെ ഡിസ്പ്ലേ കാര്യങ്ങൾ ഡിസ്പ്ലേ ആണെങ്കിലും പിന്നെ അല്ലാണ്ടുള്ള വണ്ടിയുടെ ഒരു പവറും കാര്യങ്ങളൊക്കെ അയച്ച് നോക്കിയാൽ തന്നെ ഹെക്ടർ പ്ലസ് നല്ലൊരു ചോയ്സ് ആയിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇപ്പം ഞാനിപ്പോൾ എടുത്ത് 2 വർഷമായി. അതിനുശേഷം ഒരുപാട് വണ്ടികൾ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഈ പറഞ്ഞ റേറ്റിന് താഴെയായിട്ട് ഒരുപാട് വണ്ടികൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെതുള്ള വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാൻ എടുത്ത ടൈം വെച്ച് നോക്കുമ്പോൾ വണ്ടി ഓക്കെയാണ്. ഞാൻ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഹെക്ടർ തന്നെ മോഡിഫൈ ചെയ്ത് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ കണ്ടത് വരെ കൂടുതൽ അലോയ്സും കാര്യങ്ങളും മാറി കൂളിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് അത്ര മാറുമ്പോൾ തന്നെ വണ്ടിക്ക് ഭയങ്കര ഒരു വ്യത്യാസമുണ്ട്. പിന്നെ ഞാൻ ഇറക്കിയ സമയത്ത് തന്നെ ഇപ്പം ഇതും ഈ ലെറ്ററിങ്ങും അകത്ത് കുറച്ച് നമ്മുടെ ഇൻ്റീരിയറിനകത്തിലെ കുറച്ച് ഞാൻ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്, ഷോറൂം തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലാണ്ട് മോഡിഫൈ കാര്യങ്ങൾ പ്രത്യേകിച്ച് ഞാൻ വേറെ ഒന്നും അധികം ചെയ്തിട്ടില്ല. നമുക്ക് കമ്പനിയിൽ തന്നെ നമുക്ക് സീറ്റ് വന്ന ഡിസൈനും കാര്യവും അതിൻ്റെ കളർ കാര്യങ്ങളൊക്കെ നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഞങ്ങൾ ഈ കളറും കുറച്ച് ഈ ഡിസൈനും കാര്യങ്ങളും പിന്നെ ഫ്രണ്ട് ഗ്രില്ലിലെ ടോപ്പിലെ ലെറ്ററും കാര്യങ്ങളും അങ്ങനെ അതൊക്കെ നമ്മൾ എക്സ്ട്രാ പേയ്മെൻ്റ് ആയിരുന്നു തോന്നിയിരുന്നത്. എനിക്ക് അന്നൊരു 30,000 റേഞ്ചിൽ അന്ന് എന്തായാലും വന്നിട്ടുണ്ട്. സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു, കളർ യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു, ഇന്റീരിയറുള്ള ഡിസൈൻ. അതെ അതെ, നമുക്ക് ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇന്റർനെറ്റ് ഇൻസൈഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഓൾറെഡി സിമ്പ ഉണ്ട് ഇതിനകത്ത്, അപ്പോൾ അതിൻ്റെ റേഞ്ച് കാര്യങ്ങൾ അതിനകത്ത് ഉണ്ട്. പിന്നെ വോയിസ് കമാൻഡ് കാര്യങ്ങൾ എല്ലാം അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഗാന എപ്പോൾ സപ്പോർട്ടാണ്, അപ്പോൾ നമുക്ക് മ്യൂസിക്കും കാര്യങ്ങളും അങ്ങനെയുള്ള നമ്മുടെ ഇഷ്ടത്തിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ അതുണ്ട്. പിന്നെ മാപ്പ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ ബാക്കി AC യുടെ ബാക്കിയുള്ള അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ഇതിൽ തന്നെയാണ് വരുന്നത്.
എ സി കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യുന്ന തന്നെയാണ് വരുന്നത്. നാവിഗേഷനും കാര്യങ്ങളെല്ലാം അതെ നാവിഗേഷൻ വരുന്നുണ്ട്. പിന്നെ ബാക്കി ഫയൽസ് സെറ്റിംഗ്സ് നമുക്ക് ബാക്കിയുള്ള ഈ പറഞ്ഞ എന്തെങ്കിലും മെയിലോ കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ പോലും സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാനപ്പം ചൂസ് ചെയ്തത് നമുക്ക് ഓട്ടോമാറ്റിക് ആണ്, നമ്മൾ ഓട്ടോമാറ്റിക്കാണ് ചൂസ് ചെയ്തിരുന്നത്. അപ്പം ഇതിനകത്ത് പാർക്കിംഗ്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവിംഗ്, ഈ ഡ്രൈവിംഗിൽ തന്നെ നമുക്ക് സ്പോർട്സ് മോഡുണ്ട്. അപ്പം നമുക്ക് ഈ അത്യാവശ്യം സ്പീഡ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒന്ന് ഓവർടേക്ക് ടൈമിലൊക്കെ നമുക്ക് സ്പോർട്സ് മോഡിലേക്ക് ജസ്റ്റ് ഒന്ന് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സ്പോർട്സ് മോഡിൽ എന്ന് പറയുമ്പോൾ ഹെവി നല്ല പവർ ആയിരിക്കും വണ്ടി തരുന്നത്. അപ്പം നമുക്ക് നല്ല കുറച്ച് സ്പീഡ് കാര്യങ്ങളൊക്കെ ആ ഒരു കൂടി അറ്റൻഡ് ചെയ്യാം. ഇക്കലെ സ്പേസ് വരുന്ന ഈ ഒരു ലെവലാണ്. നമുക്കിപ്പം സീറ്റ് കവർ ചെയ്യാൻ പറ്റും, അങ്ങനെ മാറ്റിയാൽ മതി. എം ജിയിലേക്ക് തന്നെ ഇപ്പം ഞാൻ നോക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ഒരുപാട് ഐറ്റംസ് പോയി ഇറങ്ങുന്നത്. എനിക്ക് ഇപ്പം എൻ്റെ ആഗ്രഹം ഓഫ് റോഡ് ഐറ്റം ആയിട്ട് എന്തെങ്കിലും നടക്കണമെന്നാണ് എൻ്റെ ഒരു എൻ്റെ മൈൻഡിൽ അങ്ങനെയാണ് ഇപ്പം നിൽക്കുന്നത്.